കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യൂണിയൻ നേതാക്കളുമായി നടത്തുന്ന ചർച്ച നിർണായകമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ചാത്തമംഗലത്ത് ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യൂണിയൻ നേതാക്കളുമായി നടത്തുന്ന ചർച്ച നിർണായകമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രധാന പ്രശ്നങ്ങളിൽ സംസാരിച്ച് തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തിങ്കളാഴ്ച 5-ാം തീയതി രാവിലെ 10:30 അംഗീകൃത യൂണിയനുകളുമായി ചർച്ച വെച്ചിട്ടുണ്ട്. കുറേ നാളുകളായി നടന്നുവരുന്ന ചർച്ചയുടെ പരിസമാപ്തിയായിരിക്കും അന്ന്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ അന്നത്തെ യോഗത്തിലുണ്ടാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശാനുസരണം ശമ്പളം കൊടുത്തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഗവൺമെൻറ് 50 കോടി രൂപ കെഎസ്ആർടിസിക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് അടിയന്തിരമായി ലഭ്യമാക്കാനും ഇന്നു മുതൽ തന്നെ കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണം ആരംഭിക്കുവാനുള്ള നടപടി കൈക്കൊള്ളാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡ്യൂട്ടി സംവിധാനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം ചർച്ച ചെയ്ത് പരിഹാരം കാണാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. സിംഗിൾ ഡ്യൂട്ടി സംവിധാനത്തിൽ 8 മണിക്കൂറേ ജോലി ചെയ്യേണ്ടതുള്ളൂ. 8 മണിക്കൂറേ ജോലി ചെയ്യേണ്ടതുള്ളൂ. 7 മണിക്കൂറേ ജോലി ചെയ്യേണ്ടതുള്ളൂ. മറ്റേ 4 മണിക്കൂർ വിശ്രമമാണ്, അവർക്ക് റെസ്റ്റാണ്. അത് കൊടുക്കാൻ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ടിൽ റൂളിൽ പറയുന്ന കാര്യമാണ്. ആ നിയമം മാത്രമേ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ മാനേജ്മെന്റ്. ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് ത്രിവേണി സപ്ലൈകോ വഴി ഓണത്തിനാവശ്യമായ സാധനങ്ങൾ കൂപ്പൺ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും സിവിൽ സപ്ലൈസിന്റെ കീഴിലുള്ള സപ്ലൈകോ മാവേലി സ്റ്റോർ തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെയും കെഎസ്ആർടിസി ജീവനക്കാർക്ക് യഥേഷ്ടം സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.